നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഗവേഷണ പ്രബന്ധം എന്ന പേരിൽ ഇമെയിലിന്റെ കൂടെ അയക്കുന്ന അറ്റാച്ച്മെന്റിൽ വൈറസ് ഒളിപ്പിച്ച് ഹാക്കർമാർ. ഹാക്കർമാർ ലക്ഷ്യമിടുന്നത് ആണവ ഗവേഷകരെ. ആണവ ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മറ്റൊരു ഗവേഷകന്റെ ഇമെയിൽ വിലാസത്തിൽ നിന്നുമാണ് ഇത്തരമൊരു ഇമെയിൽ ലഭിക്കുന്നത്. അതിനൊപ്പമുള്ള അറ്റാച്ച്മെന്റ് ഫയലിലാണ് വൈറസ് ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത്. ഈ അറ്റാച്ച്മെന്റ് തുറന്നു നോക്കാൻ സാധ്യത ഏറെയാണ്. മാത്രവുമല്ല, ഇമെയിലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാചകം കണ്ടാൽ തീർച്ചയായും എല്ലാവരും വായിച്ച ശേഷം അറ്റാച്ച്മെന്റ് ഓപ്പൺ ചെയ്യുമെന്നതും ഉറപ്പാണ്. ഭാബ അറ്റോമിക് സെന്ററിന്റെ ഔദ്യോഗിക വെബ് വിലാസം മെയിലിനൊപ്പം കാണുമ്പോൾ പ്രത്യേകിച്ചും പ്രിയ സുഹൃത്തെ എന്ന് തുടങ്ങുന്ന ഇമെയിലിൽ ഇപ്രകാരമാണ് പറയുന്നത്. അഡ്വാൻസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിനെ കുറിച്ചുള്ള പ്രബന്ധം അയക്കുന്നു. താങ്കൾക്കും ഇതിൽ താല്പര്യമുണ്ടെന്ന് കരുതുന്നു. ഇതെവിടെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. വായിച്ചിട്ട് ദയവായി മറുപടി അയക്കുമല്ലോ. വിവരങ്ങൾ ചോർത്താനായി ഈ സാധ്യതകൾ ഉപയോഗിക്കുന്നത് ഉത്തരകൊറിയൻ ഹാക്കർമാരാണ്. BARC അഥവാ ഭാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ KSKRA ഫെലോഷിപ്പിന് അർഹരായ ഗവേഷകർക്കാണ് ഇത്തരത്തിൽ അപകടകരമായ മാൾവെയർ ചേർത്ത ഇമെയിലുകൾ ഹാക്കർമാർ അയച്ചതെന്ന് ദക്ഷിണ കൊറിയൻ സൈബർ സുരക്ഷാ സ്ഥാപനമായ ഇഷ്യൂ മേക്കേഴ്സ് ലാബ് പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങളിൽ പറയുന്നു. മറ്റു ഗവേഷകരുടേതെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ ഇമെയിൽ വിലാസം ഉപയോഗിച്ചായിരുന്നു ശ്രമം. ഇത്തരം ഇമെയിലുകൾ ബ്ലോക്ക് ചെയ്യുന്ന സാങ്കേതിക വിദ്യയും കടന്ന് വ്യക്തികൾക്ക് മെയിൽ ഇൻബോക്സിൽ തന്നെ ലഭിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. തോറിയം അധിഷ്ഠിതമായ പുതുതലമുറ ആണവ റിയാക്ടറുകളുടെ ഇന്ത്യൻ രൂപകൽപ്പനയാണ് അഡ്വാൻസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ അഥവാ AHWR. തോറിയം അധിഷ്ഠിതമായ റിയാക്ടറുകളുമായി ബന്ധപ്പെട്ട ഗവേഷണ വിവരങ്ങൾ ചോർത്താൻ ആണവ മേഖലയിലെ ഉന്നതർക്ക് വൈറസ് അടങ്ങിയ ഇമെയിലുകൾ അയച്ചുവെന്ന് ഇഷ്യൂ മേക്കേഴ്സ് മുൻപും വെളിപ്പെടുത്തിയിരുന്നു. 2014 ദക്ഷിണ കൊറിയൻ ആണവ നിലയങ്ങൾക്കെതിരെ ഉപയോഗിച്ച വൈറസാണ് ഈ ഇമെയിലിനൊപ്പം ഉണ്ടായിരുന്നതെന്ന് ഇഷ്യൂ മേക്കേഴ്സിന്റെ സ്ഥാപകൻ സൈമൺ ചോയ് പ്രതികരിച്ചിരുന്നു. ഫെലോഷിപ്പ് പട്ടികയിൽ ഉൾപ്പെട്ട പരേഷ് ഹാർഡർ എന്ന വ്യക്തിയുടെ പേരിലാണ് അതേ പട്ടികയിലുള്ള മറ്റൊരു വ്യക്തിക്ക് മെയിൽ എത്തിയത്. പരേഷിന്റെ ജിമെയിൽ വിലാസത്തിന് സമാനമായ @BRAC.gov.in എന്ന് അവസാനിക്കുന്ന വിലാസത്തിൽ നിന്നാണ് മെയിൽ അയച്ചതായി കാണപ്പെട്ടിരുന്നത്. എന്നാൽ പരേഷിന് ബാർക്കിന്റെ ഇമെയിൽ വിലാസം ഇല്ലെന്ന് തെളിഞ്ഞതോടെയാണ് വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായി മനസ്സിലാക്കുവാൻ സാധിച്ചത്. വൻ ആണവശക്തിയായി നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഒപ്പം ചൈന ഉൾപ്പെടെയുള്ള വൻ വികസിത രാഷ്ട്രങ്ങളും നമ്മുടെ രാഷ്ട്രത്തിന്റെ ആണവശക്തിയെ ഉറ്റുനോക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഹാക്കർമാർ നമുക്കും ഒരു ഭീഷണിയാവുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.